हाय फ्रेंड्स या शिबु जेम्स सा मीडिया यूट्यूब चानल्ले एला सुहृतुकूम स्वागत बैबि पढ़न परंपर ई चानलूटे या निोड पक वह प्रधानमंत्री लोगोस्क्युस नाम पढ़ी लोगोस्क्युस पढ़न भागमी जून मासम नालाम तीयति मुदल मॉक टेस्ट आरंभिच्चु अदिल मून्नु चोद्यंगल പഠിക്കുന്ന ഭാഗത്തിനു പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടെണ്ണം ബൈബിളിൽ നിന്നും ഒരെണ്ണം സഭാചരിത്രത്തിൽ നിന്നും ഈ മൂന്ന് ചോദ്യങ്ങളും പലർക്കും ശരിയുത്തരം എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ധാരാളം പേര് ആവശ്യപ്പെട്ടു ബൈബിളുമായി ബന്ധപ്പെട്ട കുറച്ച് പൊതുചോദ്യങ്ങളും സഭാചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് പൊതുചോദ്യങ്ങളും വീഡിയോയാക്കി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിരുന്നു സഭാചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ തൊട്ടു മുൻപ് ചെയ്തിരുന്നു അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ബൈബിളുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ബൈബിൾ എന്നാൽ എന്ത് എഴുതപ്പെട്ട ദൈവവചനം രണ്ടാമത്തെ ചോദ്യം ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ബൈബിൾ എന്ന വാക്കിന്റെ ഉത്ഭവം എങ്ങനെയാണ് ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ അഥവാ പുസ്തക ചുരുളുകൾ ബൈബിൾ എന്ന വാക്കിന്റെ ഉത്ഭവം ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബിബ്ലിയ എന്നും താ ബിബ്ലിയ എന്നും പറയുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ബൈബിൾ നൽകുന്ന വിവരണം എന്ത് രക്ഷാകര പദ്ധതിയുടെ രേഖാമൂലമായ വിവരണം നാലാമത്തെ ചോദ്യം ബൈബിളിനുള്ള മറ്റു പേരുകൾ ഏവ വിശുദ്ധ ഗ്രന്ഥം വേദപുസ്തകം വിശുദ്ധ ലിഖിതങ്ങൾ രക്ഷാകര ചരിത്രം അഞ്ചാമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം അത് നമുക്കെല്ലാവർക്കും അറിയാം ബൈബിൾ തന്നെയാണ് ആറ് ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഗ്രന്ഥവും ബൈബിൾ തന്നെയാണ് ഏഴ് ഏറ്റവുമധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മതഗ്രന്ഥം ബൈബിളാണ് എട്ടാമത്തെ ചോദ്യം ചന്ദ്രനിൽ ബാഹ്യാകാശ സഞ്ചാരികൾ കൂടെ കൊണ്ടുപോയ ഗ്രന്ഥം ബൈബിളാണ് ഒൻപതാമത്തെ ചോദ്യം ബൈബിളിനെ മുഖ്യമായി എത്ര ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും പത്താമത്തെ ചോദ്യം എന്തിനെയാണ് പഴയ നിയമം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ സമാഹാരത്തെയാണ് പഴയ നിയമം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് പുതിയ നിയമം ക്രിസ്തു സംഭവവും അതിൻ്റെ വ്യാഖ്യാനവും അടങ്ങുന്ന ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് പുതിയ നിയമം പന്ത്രണ്ടാമത്തെ ചോദ്യം ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട് അത് കഴിഞ്ഞൊരു മോക്ക് ടെസ്റ്റിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു അതിൻ്റെ ഉത്തരം 73 എന്നാണ് അവിടെ ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ട് ജെറമിയായുടെ പ്രവചനവും വിലാപവും ഒറ്റ പുസ്തകമായി കണക്കാക്കാറുണ്ട് അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ 72 പുസ്തകമാണ് പഴയ നിയമത്തിൽ 45 പുതിയ നിയമത്തിൽ 27 പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന POC ബൈബിളിൽ 73 പുസ്തകങ്ങൾ തന്നെയാണ് ജെറമിയായുടെ പ്രവചനവും വിലാപവും രണ്ട് പുസ്തകങ്ങളായിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട് 46 പതിനാലാമത്തെ ചോദ്യം പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ എണ്ണം എത്ര 27 പതിനഞ്ചാമത്തെ ചോദ്യം യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം 3 തിരിച്ചിരിക്കുന്നു തോറ നബിയീം കിതൂബീം തോറ എന്ന് പറയുന്നത് നിയമം നബിയീം എന്ന് പറയുന്നത് പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങൾ കിതൂബീം എന്ന് പറയുന്നത് ലിഖിതങ്ങൾ 16 പഴയ നിയമത്തിലെ മൂലഭാഷകൾ ഏതെല്ലാം ഹീബ്രു ഗ്രീക്ക് അരമായിക് 17 ചോദ്യം പുതിയ നിയമത്തിലെ മൂലഭാഷകൾ ഏതെല്ലാം ഗ്രീക്ക് അരമായിക് അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രീക്കും അരമായിക്കുമാണ് 18 ചോദ്യം മക്കബായരുടെ രണ്ടാം പുസ്തകവും പ്രഭാഷകന്റെ പുസ്തകവും
പുതിയ നിയമത്തിലെ മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ് ഗ്രീക്ക് ഭാഷയിൽ 19-ാമത്തെ ചോദ്യം ഏത് ഭാഷയിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് അരമായിക്ക് 20-ാമത്തെ ചോദ്യം മത്തായി ആദ്യം അരമായ ഭാഷയിലാണ് സുവിശേഷം രചിച്ചതെന്ന് അഭിപ്രായപ്പെട്ട അപ്പോസ്തലിക പിതാവ് ആര് എപ്പോൾ പപ്പിയാസ് എന്നൊരു മെത്രാനാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് എഡി 130-ലായിരുന്നു അങ്ങനെ അഭിപ്രായപ്പെട്ടത് 21-ാമത്തെ ചോദ്യം അപ്രമാണിക ഗ്രന്ഥമായ തോമായുടെ സുവിശേഷം എഴുതപ്പെട്ട ഭാഷ ഗ്രീക്ക് എഴുതപ്പെട്ടത് ഗ്രീക്കിലാണ് പക്ഷേ അതിന്റെ മൂലകൃതി ഗ്രീക്കിൽ എഴുതപ്പെട്ട മൂലകൃതി ഇപ്പോൾ ലഭ്യമല്ല കോപ്റ്റിക് ഭാഷയിലുള്ള പരിഭാഷ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് 22-ാമത്തെ ചോദ്യം ആദ്യകാലത്ത് ബൈബിൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പദാർത്ഥങ്ങൾ പപ്പീറസും തുകലും നമുക്കറിയാം പപ്പീറസ് എന്ന പദത്തിൽ നിന്നാണ് പേപ്പർ എന്ന പദം ഉണ്ടായത് 23-ാമത്തെ ചോദ്യം ബൈബിൾ പുസ്തക രൂപത്തിലാക്കിയത് എപ്പോൾ എഡി 2-ാം നൂറ്റാണ്ടിൽ 24-ാമത്തെ ചോദ്യം കത്തോലിക്ക സഭ എല്ലാ പുസ്തകങ്ങളും ശേഖരിച്ച് ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാക്കി ലോകത്തിന് സമർപ്പിച്ചു ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത് ബൈബിൾ 25-ാമത്തെ ചോദ്യം പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശു 26-ാമത്തെ ചോദ്യം പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ കഴിഞ്ഞൊരു ദിവസം ചോദിച്ച ചോദ്യമായിരുന്നു അത് ഉത്തരം മോശ 27-ാമത്തെ ചോദ്യം പുതിയ നിയമം അധ്യായങ്ങളായി തിരിച്ച വ്യക്തിയും സ്ഥലവും വർഷവും അധ്യായങ്ങളായി തിരിച്ചത് സ്റ്റീഫൻ ലാംഗ്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് പാരീസ് സർവകലാശാലയിലാണ് 1216-ലായിരുന്നു അധ്യായങ്ങളായി തിരിച്ചത് പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങളെ അധ്യായങ്ങളായി തിരിച്ചത് സ്റ്റീഫൻ ലാംഗ്ടൺ ആണ് എന്നാൽ അധ്യായങ്ങളെ വാക്യങ്ങളായി തിരിച്ചത് ആരായിരുന്നു എന്നായിരുന്നു റോബർട്ട് സ്റ്റീഫൻ രണ്ടിലും സ്റ്റീഫൻ ഉണ്ട് തിരിഞ്ഞു പോകരുത് റോബർട്ട് സ്റ്റീഫൻ ആണ് പുതിയ നിയമത്തിലെ അധ്യായങ്ങളെ വാക്യങ്ങളായി തിരിച്ചത് 1550-ലായിരുന്നു 29-ാമത്തെ ചോദ്യം പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഇന്നു കാണുന്ന രീതിയിൽ വിഭജനം നടത്തിയ വ്യക്തി ആര് വർഷമേത് റബ്ബീനാഥൻ 1448-ൽ 30-ാമത്തെ ചോദ്യം അധ്യായങ്ങളും വാക്യങ്ങളുമായി തിരിച്ച പുതിയ നിയമം ആദ്യമായി ഗ്രീക്ക് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത് ആര് ഏതു വർഷം റോബർട്ട് സ്റ്റീഫന്റെ പുത്രൻ ഹെൻറി സ്റ്റീഫൻ ആയിരുന്നു 1551-ൽ 31-ാമത്തെ ചോദ്യം അധ്യായങ്ങളും വാക്യങ്ങളുമായി വിഭജിക്കപ്പെട്ട പഴയ നിയമം ആദ്യമായി അച്ചടിച്ച വർഷം 1524 32-ാമത്തെ ചോദ്യം കാനോനിക ഗ്രന്ഥങ്ങൾ എന്നാൽ എന്ത് ദൈവനിവേശിതവും സഭ അംഗീകരിച്ചതുമായ ഗ്രന്ഥങ്ങളെയാണ് കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 33-ാമത്തെ ചോദ്യം ബൈബിൾ സാഹിത്യത്തിൽ ആദ്യമായി കാനോൻ എന്ന പദം ഉപയോഗിച്ച വ്യക്തി ഒരിജൻ 34-ാമത്തെ ചോദ്യം ഏതു സമ്മേളനത്തിൽ വച്ചാണ് യഹൂദ നേതാക്കന്മാർ അവരുടെ കാനോനിക ഗ്രന്ഥങ്ങൾ ഹെബ്രായ ഭാഷയിൽ ഉണ്ടായിരുന്നവ മാത്രം നിർണയിച്ചത് ഏതു വർഷമായിരുന്നു അത് ജാംനിയ സമ്മേളനത്തിൽ വച്ച് എഡി 90 35-ാമത്തെ ചോദ്യം വിശുദ്ധ ഗ്രന്ഥങ്ങളെ കാനോനികമെന്ന് വിളിക്കാനുള്ള കാരണമെന്ത് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് കാനോനികം എന്ന് വിളിക്കുന്നത് 36-ാമത്തെ ചോദ്യം എന്തിനെയാണ് പൂർവകാനോനികമെന്നും ഉത്തര കാനോനികമെന്നും പറയുന്നത് കാനോനിക തത്വം ഒരിക്കലും സംശയിച്ചിട്ടില്ലാത്തവയെ പൂർവകാനോനികമെന്നും സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളവയെ ഉത്തര കാനോനികമെന്നും വിളിക്കുന്നു കാനോനികത്വം ഒരിക്കലും സംശയിച്ചിട്ടില്ലാത്തവയെ പൂർവകാനോനികമെന്നും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കാനോനികത്വം സംശയിക്കപ്പെട്ടിട്ടുള്ളവയെ ഉത്തര കാനോനികമെന്നും പറയുന്നുണ്ട്
മുപ്പത്തി ഏഴാമത്തെ ചോദ്യം, പാലസ്തീനക്കാർ ഉപയോഗിക്കുന്ന കാനോൻ ഏതാണ്? പൂർവ കാനോൻ അഥവാ പാലസ്തീനിയൻ കാനോൻ. മുപ്പത്തി എട്ടാമത്തെ ചോദ്യം, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എത്ര, ഏതെല്ലാം? ഏഴെണ്ണമാണ് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ. തോബിത്ത്, യൂദിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ, ബാറൂഖ്, ഒന്നും രണ്ടും മക്കബായ. മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, പൂർവ കാനോനിക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഭാഷ ഏത്? ഹീബ്രു. നാൽപ്പതാമത്തെ ചോദ്യം, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഭാഷ ഗ്രീക്ക്. നാൽപ്പത്തി ഒന്ന്, കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്ന കാനോൻ ഏതാണ്? അലക്സാണ്ട്രിയൻ കാനോനാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പൂർവ കാനോനും ഏഴ് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളും ചേരുന്നതാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്ന അലക്സാണ്ട്രിയൻ കാനോൻ എന്ന് പറയുന്നത്. നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം, പ്രൊട്ടസ്റ്റന്റ് സഭകൾ സ്വീകരിച്ചിരിക്കുന്ന കാനോൻ ഏതാണ്? പൂർവ കാനോൻ അഥവാ പാലസ്തീനിയൻ കാനോൻ. അതുകൊണ്ടാണ് അവരുടെ ബൈബിളിൽ ഏഴ് പുസ്തകങ്ങൾ കുറവാണ്. നമ്മുടെ പി ഒ സി ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊട്ടസ്റ്റന്റുകാർ, സി എസ് ഐക്കാര്, മാർത്തോമക്കാരൊക്കെ ഉപയോഗിക്കുന്ന, പെന്തക്കോസുകാരൊക്കെ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഏഴ് പുസ്തകങ്ങൾ കുറവാണ്. നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളെ പ്രാമാണിക ഗ്രന്ഥങ്ങളായി അംഗീകരിക്കുന്നവർ ആരെല്ലാം? കത്തോലിക്ക സഭയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും. നാൽപ്പത്തി നാലാമത്തെ ചോദ്യം, ബൈബിൾ കാനോനെ സംബന്ധിച്ച് കത്തോലിക്ക സഭ ആദ്യമായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് എപ്പോൾ? 1546 തെന്ത്രോസ് സിനഹദോസ് സമ്മേളനത്തിൽ വച്ച്. നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകങ്ങളും ദൈവനിവേശിതമാണെന്നും കാനൂനികമാണെന്നും പ്രഖ്യാപിച്ച എക്യുമിനിക്കൽ കൗൺസിൽ ഏത്? രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. നാൽപ്പത്തി ആറാമത്തെ ചോദ്യം, ഗുട്ടൻബർഗ് ആദ്യം അച്ചടിച്ച പുസ്തകമേത്? എപ്പോൾ? ബൈബിൾ 1445. നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം, ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടത്തിന് മുമ്പും പിമ്പുമായി നിൽക്കുന്ന രണ്ടു വ്യക്തികൾ. എഴുതപ്പെട്ട കാലഘട്ടത്തിന് മുൻപുള്ള വ്യക്തി മോശയും അതിന് ശേഷമുള്ള വ്യക്തി യോഹന്നാനും. നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം, ബൈബിളിലെ ആദ്യ ഗ്രന്ഥരചനയുടെ ഇതിവൃത്തത്തിന് ആധാരമായ സംഭവം നടന്ന വർഷമേത്? BC 1300. അത് കൃത്യമായി പറയുന്നതല്ല, ഏകദേശം പറഞ്ഞിരിക്കുന്നതാണ്. ഏകദേശം BC 1300. നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ട കാലഘട്ടം? AD 1st. ഏകദേശം പറയുന്നത് AD 95. അൻപതാമത്തെ ചോദ്യം, ബൈബിൾ രൂപീകരണത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് എത്ര വർഷമാണ്? 1400 വർഷം. അതായത് BC 1300 മുതൽ AD 100 വരെയുള്ള 1400 വർഷത്തിനിടയിലാണ് ബൈബിൾ രചിക്കപ്പെട്ടത്. ബൈബിളുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ 6ഉം 7ഉം ഭാഗങ്ങൾക്ക് ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ലോഗോസ് പഠനത്തോടൊപ്പം തന്നെ ബൈബിളിനെക്കുറിച്ചും നമ്മുടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ചും പൊതുവായ വിവരങ്ങൾ കൂടി പഠിക്കാനായി നിങ്ങൾ കാണിച്ച താല്പര്യവും ധാരാളം ആളുകൾ ആവശ്യപ്പെട്ടതുമനുസരിച്ചാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പരമാവധി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ കണ്ടതിനു ശേഷം ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കുക. കാറ്റക്കിസം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കുക. മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. പരമാവധി ആളുകൾക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ നന്മയുണ്ടാകുന്നത്. അതിന് ഓരോരുത്തരും പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.